സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത 48 മണിക്കൂർ പൊതുമണി മുടക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് വടകര നാരായണ നഗരം ജംഗ്ഷനിലാണ്, അഥവാ പുതിയ സ്റ്റാൻഡിൻ്റെ പരിസരത്താണ്. ഇവിടെ സ്വകാര്യ വാഹനങ്ങൾ ഇപ്പോഴും അനസ്യൂതം പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് രാവിലെ സ്വകാര്യ വാഹനങ്ങൾ ഒരുപാട് ഓടിയിട്ടുണ്ട്. ഇപ്പോൾ നോക്കുമ്പോഴേ സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം താരതമ്യേന കുറഞ്ഞിട്ടുണ്ട്. കടകമ്പോളങ്ങൾ എല്ലാ സ്ഥാപനങ്ങളും അടഞ്ഞുകിടക്കുകയാണ്. വ്യാപാര സ്ഥാനങ്ങളും ഏകദേശം മുഴുവനും ഇവിടെ അടഞ്ഞു കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു. കേന്ദ്ര തൊഴിൽ നയങ്ങൾക്കെതിരെ ഇടതുപക്ഷ സംഘടനയോടൊപ്പം തന്നെ സംയുക്ത ട്രേഡ് യൂണിയനാണ് ഈ പൊതുപണി മുടക്ക് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അതേസമയത്ത് ബാങ്കിങ് മേഖലയിൽ എല്ലാ സംഘടനകളും ഈ പൊതുപണിമുടക്കിനോട് അനുഭാവം പുലർത്തുന്നില്ലെങ്കിലും ബാങ്കിങ് മേഖല പൂർണ്ണമായിട്ട് അടഞ്ഞുകിടക്കുകയാണ്. എന്നാൽ ATM സംവിധാനങ്ങൾ പതിവ് പോലെ എല്ലാവർക്കും ലഭ്യമാവുന്നുണ്ട്. ഇപ്പോഴുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വടകരയിലേക്ക് എത്തിച്ചേരുന്ന വാഹനങ്ങൾ വടകര മൂരാട് വഴി പോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. കാരണം മൂരാട് പാലം കോൺക്രീറ്റ് പണിയിലാണ്, അഥവാ അവിടെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന കോൺക്രീറ്റ് പുനർനിർമ്മിക്കുന്ന അല്ലെങ്കിൽ അവിടെ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. ഇന്ന് വൈകിട്ട് 6 മണിക്ക് മാത്രമേ മൂരാട് പാലം വഴി വാഹനങ്ങൾക്ക് കടന്നു പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കണ്ണൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ഇവിടെ തുറശ്ശേരിക്കടവ് വഴി നേരെ പയ്യോളി എത്തി അതുവഴി മാത്രമേ കോഴിക്കോടേക്ക് പോകാൻ പറ്റുള്ളൂ എന്നാണ് ഇപ്പോഴുള്ള ഒരു അവസ്ഥ. ഇവിടെ പോലീസ്, ട്രാഫിക് പോലീസ് കണ്ണൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ഈ ഭാഗത്തേക്ക് തിരിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് വടകര പുതിയ സ്റ്റാൻഡാണ്. ഈ കാണുന്നത് മുഴുവൻ സ്വകാര്യ വാഹനങ്ങൾ, പ്രത്യേകിച്ച് പൊതുഗതാഗതത്തിനുള്ള സ്വകാര്യ ബസ്സുകൾ മുഴുവൻ നിർത്തിയിട്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ അറിഞ്ഞിരിക്കുന്ന ഒരു വാർത്ത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, KSRTC ബസ്സുകൾ ആവശ്യത്തിന് ഓടിക്കും എന്നാണ് കേരള ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജു പ്രഖ്യാപിച്ചിരുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, എല്ലാ ഉൾനാടുകളിലേക്കും എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ആവശ്യത്തിന് KSRTC സർവീസുകൾ ഉണ്ടാകുമെന്നാണ്. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, KSRTC കൾ ഒന്നും ഇവിടെ ഓടുന്നില്ല എന്നതാണ്. KSRTC യുടെ സേവനം വടകര സ്റ്റാൻഡിൽ നിന്ന് മറ്റു ഭാഗങ്ങളിലേക്ക് ഇല്ല എന്നുള്ളതാണ് ഒരു സത്യം. മൊത്തം സ്റ്റാൻഡ് മുഴുവൻ ഒരു ശൂന്യമായി കിടക്കുകയാണ്. അത്യാവശ്യം ചില സ്വകാര്യ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നു, ചിലപ്പോൾ ഒറ്റപ്പെട്ട ചില ഓട്ടോകളും പോകുന്നതായിട്ട് കാണാൻ പറ്റും. എന്നാൽ ബാക്കി എല്ലാ ഭാഗവും യാത്രാ ദുരിതം തന്നെയാണ് ഇപ്പോഴുള്ളത്. അതേസമയത്ത് കടകളെല്ലാം പൂട്ടിക്കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരൊറ്റ കടകൾ പോലും ഇവിടെ തുറന്നു കിടക്കുന്നില്ല. കേന്ദ്രത്തിൻ്റെ തൊഴിൽ നയങ്ങൾക്കെതിരെ സംയുക്തമായിട്ട് ട്രേഡ് യൂണിയനുകളും അതിന് നേതൃത്വം നൽകിയ ഇടതുപക്ഷ സംഘടനകളും ആഹ്വാനം ചെയ്ത ഈ പണിമുടക്ക് ഏകദേശം എല്ലാ സ്ഥലങ്ങളിലും കടകമ്പോളങ്ങൾ അടഞ്ഞു കിടന്നുകൊണ്ടും തൊഴിലാളികൾ തൊഴിലിന് പോകാതെ പണിക്ക് പോകാതെ പണി മുടക്കിക്കൊണ്ടും മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓൾ കേരള ഇൻഡിപെൻഡൻസ് എക്സിബിഷൻ വർക്കേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നവകേരളം കാർഷിക വ്യാവസായിക ഫെസ്റ്റ് മാർച്ച് 17 മുതൽ വടകര പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം. കാർഷിക വ്യാവസായിക ഫെസ്റ്റ് മാർച്ച് 17 മുതൽ ഓൾ കേരള ഇൻഡിപെൻഡൻസ് എക്സിബിഷൻ വർക്കേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നവകേരളം കാർഷിക വ്യാവസായിക ഫെസ്റ്റ് മാർച്ച് 17 മുതൽ വടകര പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം.